ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനത്തിന്റെ ഹബായി ഇന്ത്യ മാറി എന്ന് അവകാശപ്പെട്ട അദ്ദേഹം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം നേഷൻ ഫസ്റ്റ് എന്നതാണെന്നും പറയുന്നത് വിദഗ്ധരെയോ ഭൗതിക സംവാദ ക്ലബ്ബുകളെയോ തൃപ്തിപ്പെടുത്താനല്ല രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞയോടെയാണ് സർക്കാർ വിപുലമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതെന്നും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഏക സിവിൽ കോഡ് എന്നതിലേക്ക് രാജ്യം നീങ്ങും എന്നാൽ അതൊരു വർഗീയപരമായ സിവിൽ കോഡ് ആയിരിക്കില്ല പകരം മതേതര സിവിൽ കോഡ് ആയിരിക്കും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യവും കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ടെന്ന വ്യക്തമായ സൂചനയും അദ്ദേഹം നൽകി ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും പറഞ്ഞു നാൽപ്പത് കോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയം കൊണ്ട് എന്ത് എന്ന് സങ്കൽപ്പിക്കുക എന്ന വാചകം മോദി ഓർമ്മിപ്പിച്ചു കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല മേഖലകളെയും ബാധിച്ച സമീപകാല പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഈ പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളും ജീവനും നഷ്ടപ്പെട്ടു ഇന്ന് അനുഭവിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ അവരോടൊപ്പം നിൽക്കുമെന്ന് അവർക്ക് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി എടുത്തു പറഞ്ഞു പരിഷ്കാരങ്ങളോടും വികസനത്തോടും മുൻ സർക്കാരുകൾ കാര്യമായ സമീപനം വെച്ചു പുലർത്തിയില്ല നിലവിലെ കാര്യങ്ങൾ നിലനിന്ന് പോകുക എന്നൊരു സ്ഥിതിയായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ആ ചിന്താഗതി തകർക്കേണ്ടി വന്നു സാധാരണക്കാരൻ മാത്രം ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവന്റെ സ്വപ്നങ്ങൾ വിലമതിക്കപ്പെട്ടില്ല പരിഷ്കാരങ്ങൾക്കായി അവൻ കാത്തിരുന്നു എന്നാൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും സമൂഹത്തിലെ അവശ്യത അനുഭവിക്കുന്നവർക്കും യുവാക്കൾക്കും വേണ്ടി ഞങ്ങൾ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മെഡിക്കൽ മേഖലയിൽ എഴുപത്തി പുതിയ സീറ്റുകൾ കൊണ്ടുവരാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഓരോ വർഷവും നമ്മുടെ രാജ്യത്തു നിന്ന് നിരവധി കുട്ടികൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്നു ഇത് പരിഹരിക്കുന്നതിനായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരം പുതിയ മെഡിക്കൽ സീറ്റുകൾ കൊണ്ടുവരും ഭാരതം സന്ദർശിക്കുക എന്നതിനർത്ഥം ആരോഗ്യകരമായ ഭാരതം എന്നും അർത്ഥമാക്കണം സമൃദ്ധമായ ഭാരതത്തിന്റെ ആദ്യ തലമുറ ആരോഗ്യമുള്ളവരായിരിക്കണം അതിനാലാണ് ഞങ്ങൾ പോഷൻ മിഷൻ ആരംഭിച്ചതെന്നും മോദി കൂട്ടിച്ചേർത്തു എല്ലാ ആവശ്യത്തിനും സർക്കാരിനോട് അഭ്യർത്ഥിച്ച് ജനങ്ങൾ ഒരു മൈ ബാപ് സംസ്കാരം സഹിക്കേണ്ടി വന്നുവെന്ന് മുൻ ഭരണകാലത്തെ പരിഹസിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ ഇന്ന് ഞങ്ങൾ ഈ ഭരണ മാതൃക പരിഷ്കരിച്ചിരിക്കുന്നു സർക്കാർ ഇപ്പോൾ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ് കോളനി ഭരണം പിഴുതെറിഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തമാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്നത് ഇതിൽ നമുക്ക് അഭിമാനിക്കാം രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം കർഷകരും ജവാൻമാരും രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് അവരുടെ പ്രയത്നങ്ങൾക്ക് ആദരമർപ്പിക്കുന്നു അസംഖ്യം സ്വാതന്ത്ര്യ സമര സേനാനികളോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച അവരോടുള്ള ആദരവാണ് ഈ ദിനം ഏത് വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സാധിക്കും നാം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നിറവേറ്റിക്കൊണ്ടു പറഞ്ഞു